ആറ്റിങ്ങൽ നഗരസഭ ജനകീയാസൂത്രണം 2021-22 സാമ്പത്തിക വർഷത്തെ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട വികസന സെമിനാറിന്റെ ഉദ്ഘാടനം ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി നിർവഹിച്ചു. നഗരസഭാ ജീവനക്കാരും അതുപോലെ നമ്മുടെ ജനങ്ങളും അതിന് നിയോഗിക്കപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾ നന്നായി നിർവഹിച്ച വിവിധങ്ങളായ ഡിപ്പാർട്ട്മെന്റിലെ തലവന്മാരുടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ആശുപത്രികളായാലും സ്കൂളായാലും കൃഷി ഓഫീസായാലും അവർക്ക് പദ്ധതി നിർവഹണ പദ്ധതി പ്രകാരം നമ്മൾ മാറ്റിവയ്ക്കുന്ന തുകകൾ അത് ചെലവഴിക്കുക, അത് നന്നായി ചെലവഴിക്കുക, അതിന്റെ ഉപയോഗം ജനങ്ങൾക്ക് നന്നായി ലഭിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ പദ്ധതി നിർവഹണത്തിന്റെ ഉദ്ദേശം തന്നെ. അത് നടപ്പിലാക്കാൻ കഴിഞ്ഞ കാലങ്ങളില് ഞങ്ങളെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും നന്നായി ശ്രമിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ നമ്മൾ ഈ അടുത്ത സാമ്പത്തിക വർഷം നമുക്ക് കിട്ടുന്ന പദ്ധതിയിരിക്കണം എങ്ങനെയായിരിക്കണം ചെലവഴിക്കേണ്ടത് എന്ന് തീരുമാനിക്കാൻ ആ പദ്ധതികൾ നടപ്പിലാക്കാനുമുള്ള സമിതിയാണ് നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മൾ ഏറ്റെടുക്കുന്ന പരിപാടികൾ വളരെ വിജയത്തിലെത്തുമ്പോൾ മാത്രമാണ് അല്ലെങ്കിൽ നമ്മൾ ഏറ്റെടുക്കുന്ന പദ്ധതി പൂർത്തിയാകുമ്പോഴാണ് ആ ഒരു ശ്രമം നമ്മൾ നന്നായി നടത്തിയെന്ന് നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്നത്. അതായത് ആ പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥന്മാർക്ക് പോലും അത് നന്നായി നടപ്പിലാക്കി എന്നൊരു സംതൃപ്തി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ആ വികസനങ്ങളിലൂടെ നമ്മുടെ ജനങ്ങൾക്ക് അനുഭവേദ്യമായിട്ട് എത്തണം എന്നുള്ളതാണ് അടുത്ത ഘട്ടം. ടൌൺ യു പി സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ച സെമിനാറിൽ വൈസ് ചെയർമാൻ ജി തുളസീധരൻ പിള്ള അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് ശ്രീജ സ്വാഗതം പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അവനമഞ്ചേരി രാജു, രമ്യ സുധീർ, ഗിരിജ ടീച്ചർ എ നജാം, കൌൺസിലർ സതി, സെക്രട്ടറി എസ് വിശ്വനാഥൻ തുടങ്ങിയവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. ആസൂത്രണ സമിതി വൈസ് ചെയർമാനും മുൻ നഗരസഭാ സെക്രട്ടറിയുമായ സുധീർ രാജ് പദ്ധതി വിശദീകരണം നടത്തി. പൊതുമരാമത്ത് എഞ്ചിനീയർ സിനി കൃതജ്ഞതയും ഹെൽത്ത് സൂപ്പർവൈസർ ബി അജയ്കുമാർ യോഗത്തിന് നന്ദിയും അറിയിച്ചു. ജനകീയാസൂത്രണം 2ാം ഘട്ട 13ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി 2021-22 വാർഷിക പദ്ധതിയുടെ വികസന സെമിനാറിൽ പട്ടണത്തിലെ എല്ലാ മേഖലകളിലും സുസ്ഥിര വികസനമാണ് ചർച്ച ചെയ്യുന്നത്. ആരോഗ്യം, ക്ഷേമം, പൊതുമരാമത്ത്, വിദ്യാഭ്യാസം, കാർഷികം എന്നീ രംഗത്ത് നഗരസഭ മാതൃകാപരമായ വികസന പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നതെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. ഇത്തവണത്തെ ജനകീയാസൂത്രണം പദ്ധതിയിൽ അധിക തുക വിലയിരുത്തി പട്ടണത്തിന്റെ സമഗ്ര വികസനം സാധ്യമാക്കാനാണ് നഗരസഭ ശ്രമിക്കുന്നത്. ഇക്കഴിഞ്ഞ വാർഡ്സഭകളിൽ ഉയർന്നുവന്ന ജനോപകാരപ്രദമായ നിർദ്ദേശങ്ങളും ചർച്ചയ്ക്ക് വിധേയമാക്കും. തികച്ചും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് സംഘടിപ്പിച്ചിട്ടുള്ള സെമിനാറിൽ അഡ്വക്കേറ്റ് ബി സത്യൻ MLA ആശംസയർപ്പിച്ച് ഗ്രൂപ്പ് തല ചർച്ചകൾ ആരംഭിച്ചു. 16 വർക്കിംഗ് ഗ്രൂപ്പുകളായി തിരിച്ചാണ് ചർച്ച നടക്കുന്നത്. ഓരോ ഗ്രൂപ്പുകളും ചർച്ച ചെയ്ത് തീരുമാനിച്ച നിർദ്ദേശങ്ങളെ ക്രോഡീകരിച്ച് അവതരിപ്പിച്ച ശേഷമാണ് സെമിനാർ അവസാനിക്കുന്നത്. HP News, ആറ്റിങ്ങൽ.